എനിക്കൊപ്പം ആംഗ്യഭാഷാ വാർത്താ അവതരണവുമായി വിനയചന്ദ്രൻ കൂടി ചേരുകയാണ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പ്രചാരണത്തിന് ആവേശമായി നേതാക്കൾ കേരളത്തിൽ. എൽ ഡി എഫിനെയും യു ഡി എഫിനെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി പാലക്കാട്. ഇരു മുന്നണികളും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണെന്നും ഇവരുടെ മാച്ച് ഫിക്സിംഗിൽ ജനം മടുത്തെന്നും മോദി പറഞ്ഞു. ആചാര സംരക്ഷണത്തിനെതിരെയുള്ള കടന്നുകയറ്റത്തെ ബി ജെ പി കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നും പ്രധാനമന്ത്രി പാലക്കാട് വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ആദ്യ റാലി. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ആളുകളെന്ന് പറഞ്ഞായിരുന്നു ഇരു മുന്നണികൾക്കുമെതിരെയുള്ള ആക്രമണത്തിന് മോദി തുടക്കമിട്ടത്. എൽ ഡി എഫ് യു ഡി എഫ് സഹകരണ മുന്നണിയിൽ ജനം മടുത്തു. അഴിമതി, ജാതീയത, വർഗീയത, കുടുംബാധിപത്യം തുടങ്ങിയവയാണ് കേരളത്തിലെ രോഗങ്ങളെന്നും ഇതിന് കാരണം ഇരു മുന്നണികളുടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയമെന്നും പ്രധാനമന്ത്രി. യു ഡി എഫ് ആൻഡ് എൽ ഡി എഫ് ആർ മാസ്റ്റേഴ്സ് അറ്റ് സച്ച് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. ദ ബി ജെ പിസ് വിഷൻ ഫോർ കേരള ഈസ് ഫോർവേഡ് ലുക്കിംഗ് ആൻഡ് ആസ്പിറേഷണൽ. സോളാറിലും ഡോളറിലും പ്രധാനമന്ത്രിയുടെ വിമർശനം. യു ഡി എഫ് has not even spared the rays of the sun. LDF has betrayed Kerala for a few pieces of gold. അക്രമ രാഷ്ട്രീയമാണ് ഇടതിന്റെ മുഖമുദ്ര. അധികാരത്തിന്റെ മറവിൽ ഗുണ്ടകളെ പോലെയാണ് ഇടത് നേതാക്കളുടെ പ്രവൃത്തി. ആചാര സംരക്ഷണത്തിന് ഒപ്പമെന്ന് പ്രഖ്യാപിച്ച ശബരിമലയിലും മോദി നയം വ്യക്തമാക്കി. വിശ്വാസ സംരക്ഷണത്തിന് ഇറങ്ങിയവരെ തെരുവിലിട്ട് പോലീസ് തല്ലിച്ചതച്ചപ്പോൾ യു ഡി എഫ് നോക്കി നിന്നു. ആചാരങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റത്തെ ബി ജെ പി കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. I am proud to belong to a party that has and is and will always defend the culture of our land. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ഇ ശ്രീധരനെയും പ്രശംസിക്കാനും മോദി മറന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. പ്രധാനമന്ത്രിയുടെ മാച്ച് ഫിക്സിംഗ് ആരോപണത്തിന് മറുപടിയുമായി CPM. മോദിയുടെ അനുയായികളാണ് വോട്ട് കച്ചവടം നടത്തിയത്. നേമത്ത് കഴിഞ്ഞ തവണ ഒ രാജഗോപാൽ ജയിച്ചത് കോൺഗ്രസ് സഹായത്തിലാണ്. അത് മറച്ചുവെക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കിന്റെ മൂല്യമാണ് കുറയുന്നതെന്നും CPM ആക്ടിംഗ് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച ICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. സ്വർണ്ണക്കടത്തിലും കള്ളക്കടത്തിലുമാണ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ. ഹാത്രസ് കേസിൽ UP സർക്കാർ ചെയ്തതുപോലെയാണ് വാളയാർ കേസിൽ ഇടത് സർക്കാർ പെരുമാറിയത്. UP മുഖ്യമന്ത്രി ലൗ ജിഹാദ് ഉയർത്തുന്നത് പോലെ ഇടത് സഖ്യ കക്ഷികൾ വിഷയം ഉയർത്തുന്നുവെന്നും കരുനാഗപ്പള്ളിയിൽ പ്രിയങ്ക ആരോപിച്ചു. Who are too busy dealing with foreign gold and smuggling and giving out fishing contracts to multinational companies. And while showing a lot of concern for the wrongs against women in other states, like the case of the girl in Hathras in UP, they have behaved in a manner in the Valayar rape case, which is very much similar to how the UP government has behaved in the Hathras case. They tried to hide evidence. They tried to show it as a suicide. They diluted the investigation. The chairman of the Child Welfare Committee represented one of the accused as a lawyer. Instead of punishing policemen, instead of punishing people, the LDF government rewarded them. Or that if the Chief Minister of UP came to campaign here, he would bring up issues like love jihad. But the CPM's own alliance partners today are speaking in the same language. New scam emerges. The Chief Minister says he has no idea about it. Then I want to ask him, if he has no idea what is happening under his nose, then who is running the government? UDF ക്യാമ്പിന് ആവേശമായ ആലപ്പുഴയിൽ പ്രിയങ്കാ ഗാന്ധിയുടെ റോഡ് ഷോ. കായംകുളത്തെ സ്ഥാനാർത്ഥി അരിത ബാബുവിനായി വോട്ട് തേടിയായിരുന്നു റോഡ് ഷോ. ദൃശ്യങ്ങളിലേക്ക്. വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന പ്രിയങ്ക തിരുവനന്തപുരത്തും റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്.
അഞ്ച് ദിവസത്തിനുള്ളിൽ വലിയ ബോംബ് വരുമെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി കാസർകോട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ. പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ നുണ പ്രചരിപ്പിച്ചാൽ മറുപടി പറയാനാകില്ല എന്നാണ് ചിലർ കരുതുന്നത്. ഏത് ബോംബ് വന്നാലും നേരിടാൻ നാട് തയ്യാറാണെന്നും പിണറായി പറഞ്ഞു. ഒരുപാട് നുണകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നുണ പടച്ചു വിടാൻ പ്രത്യേക സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. ഗവേഷണം എങ്ങനെ നുണ പറ്റുന്നു, ഇപ്പോൾ പറച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി അഞ്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വലിയ തോതിലുള്ള നുണ ബോംബ് വരാൻ പോകുന്നതാണ്. ഭയങ്കര ബോംബ് വരാൻ പോകുന്നതാണ് പറയുന്നത്. നാട് ഏത് ബോംബിനെയും നേരിടാൻ തയ്യാറാണ്. കാരണം എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ദുരന്താണ്. അപ്പം അത് ആദ്യം തന്നെ മനസ്സിലും കരുതിയാൽ മതി. ഒരു നുണയും യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ നിൽക്കില്ല. നുണയുടെ ആയുസ് യഥാർത്ഥ വസ്തുക്കൾ എത്തുന്നവരെയാണ്. ഇപ്പം കാണുന്നത് എന്താ, അവസാനം പറഞ്ഞാൽ പിന്നെ മറുപടി പറയാൻ പറ്റില്ലല്ലോ എന്നാണ്. ആ തരത്തിൽ ചെയ്തുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് ഗോസിപ്പ്. നമുക്ക് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകാം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നുവെന്ന് ഇ പി ജയരാജൻ. പാർട്ടി പറഞ്ഞാലും ഇനി മത്സരിക്കില്ല, സംശുദ്ധത ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. മന്ത്രിപദത്തിൽ തിരിച്ചെത്തി, അത് സാധിച്ചുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഇനി ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. അല്ല, ഞാൻ ഒരു മൂന്ന് ടേം ഞാൻ എം എൽ എ ആയി, ഞാനൊരു മന്ത്രിയായി. എനിക്ക് ഒന്നേ ഉണ്ടായിരുന്നു, പോയപ്പോൾ പിന്നെ അത് തിരിച്ചു വരണം. കാരണം എന്നെ നിങ്ങളെല്ലാം കൂടിയാണല്ലോ വിജയ ഇതെല്ലാം ചെയ്തു വെച്ചത്. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ട്, ഈ സത്യം ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി എനിക്ക് തിരിച്ച് എൻ്റെ സംശുദ്ധത ജനങ്ങളറിയിക്കണം എന്നുണ്ടായിരുന്നു. അത് അറിയിച്ചു കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ 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 അതെ, ഇപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ എൻ്റെ ഒരു നിലപാട്, എൻ്റെ നിലപാട് പാർട്ടി അംഗീകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊക്കെ പ്രായമൊക്കെയായി, ഈ കാണുന്നതല്ല, രോഗമൊക്കെ വന്നു. അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ നിലയിൽ ഇനി കൂടുതൽ ജനസേവനത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പോലുള്ള പ്രവർത്തനങ്ങളിലൊന്നും ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ആരോഗ്യപരമായിട്ടുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്നുണ്ട്. പ്രായത്തിൻ്റെ കുറവുണ്ട്. നിങ്ങൾ കാണുന്ന പ്രായമൊന്നുമല്ല എനിക്ക്. 70 വയസ്സൊക്കെ ഒരു പ്രായം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും ഞങ്ങളത് അദ്ദേഹം ആരാ? അദ്ദേഹം ഒരു പ്രത്യേക കഴിവും ശക്തിയും ഊർജ്ജമുള്ളൊരു ഒരു മഹാമനുഷ്യനാണ്. അദ്ദേഹത്തിന് അടുത്തെത്ത സാധിച്ചെങ്കിൽ ഞാൻ മഹാപുണ്യവാനായി തീരും. അദ്ദേഹം ആകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ദുഃഖം. സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ 38,586 ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ. വോട്ടർ പട്ടികയിൽ ഇനി മാറ്റം വരുത്താനാകില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇരട്ട വോട്ടുകൾ മരവിപ്പിക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. സംസ്ഥാനത്ത് 434,000 ഇരട്ട വോട്ടുകളുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരാതി. എന്നാൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിട്ട് നടത്തിയ പരിശോധനയിൽ ഫോട്ടോ ഇല്ലാത്ത 38,586 ഇരട്ട വോട്ടുകൾ ഇതുവരെ കണ്ടെത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ അറിയിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ 316,671 ഇരട്ട വോട്ടുകളുടെ കണക്കാണ് കമ്മീഷന് നൽകിയതെന്നും ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഇരട്ട വോട്ടർമാരുടെ വിശദാംശങ്ങൾ ബി എൽ ഒമാർ ബന്ധപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് വോട്ടർ പട്ടിക സഹിതം കൈമാറുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചതിനാൽ ഇനി വോട്ടർ പട്ടികയിൽ മാറ്റം വരുത്താനാകില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന്റെ സംശുദ്ധി കാത്തുസൂക്ഷിച്ച് നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും കമ്മീഷൻ അറിയിക്കുന്നു. ഇരട്ട വോട്ടുകൾ തടയുന്നതിന് പ്രതിപക്ഷ നേതാവ് 4 നിർദ്ദേശങ്ങൾ ഹൈക്കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. ഒന്നിലധികം വോട്ടുള്ളവർ ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ബി എൽ ഒമാർ മുൻകൂട്ടി രേഖാമൂലം എഴുതി വാങ്ങണം. ഇതിന്റെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് കൈമാറണമെന്നതാണ് ഒരു നിർദ്ദേശം. ഇരട്ട വോട്ടുള്ളവർ വോട്ട് ചെയ്യാനെത്തുമ്പോൾ മറ്റൊരു വോട്ട് ചെയ്തില്ലെന്ന സത്യവാങ്മൂലം പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും നൽകണം. അവരുടെ ഫോട്ടോ എടുത്ത് വോട്ടർ പട്ടികയിലെ വിശദാംശങ്ങൾക്കൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സെർവറിൽ അപ്ലോഡ് ചെയ്യണം. തെരഞ്ഞെടുപ്പിന് ശേഷം സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ഈ ഫോട്ടോകളും വിശദാംശങ്ങളും പരിശോധിക്കണമെന്നും രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശങ്ങളിലുണ്ട്. ഹർജിയിൽ വാദം പൂർത്തിയാക്കിയ ചീഫ് ജസ്റ്റിസ് നാളെ കേസിൽ വിധി പറയും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കൂടുതൽ
ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കും മുമ്പ് തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഹർജി അടുത്ത മാസം 7-ന് വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുകയാണ്. ഷിജു, എന്തൊക്കെയാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്? ശീതൽ, സംസ്ഥാനത്ത് ഒഴിവുള്ള 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ നേരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരുന്നു. കേന്ദ്ര നിയമവകുപ്പിന്റെ ചില ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു നടപടി. ഇത് ചോദ്യം ചെയ്താണ് സംസ്ഥാന സർക്കാർ നിയമസഭാ സെക്രട്ടറി അതുപോലെ സി പി എമ്മിന്റെ നിയമസഭാ കക്ഷി നേതാവായിട്ടുള്ള എസ് ശർമ്മ അടക്കമുള്ളവർ ഹൈക്കോടതിയിലെത്തിയത്. ഹർജിയിൽ പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിന്റെ താല്പര്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴങ്ങിക്കൊടുക്കുകയാണ്. മാത്രമല്ല കേരളത്തിന്റെ ഈ രാജ്യസഭാ അംഗങ്ങളുടെ അംഗങ്ങൾ ഈ രാജ്യസഭയിൽ ഉണ്ടാവുക എന്നുള്ള ഒരു അവകാശത്തിന് ലംഘനമാണ്, അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന് വിരുദ്ധമാണ് തുടങ്ങിയ വാദങ്ങളായിരുന്നു ഈ ഹർജിക്കാർ കോടതിയിൽ അറിയിച്ചത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കിയത്. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമമന്ത്രാലയത്തിന്റെ ശുപാർശ അനുസരിച്ചോ കേന്ദ്രത്തിനോ സ്വാധീനപ്പെട്ടു പോകുന്നില്ല, സ്വതന്ത്രമായി തന്നെ തെരഞ്ഞെടുപ്പ് നടത്തും. മാത്രമല്ല ഈ നിയമസഭയുടെ 14-ാം നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് കമ്മീഷൻ കോടതി അറിയിച്ചിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയ കോടതി കേസ് അടുത്ത മാസം 7-ലേക്ക് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. ശീതൾ. ശരി ഷിജു. രാഷ്ട്രീയ കേരളത്തിൽ സജീവ ചർച്ചയായ ഏഷ്യാനെറ്റ് ന്യൂസ് C4 സർവേ. LDFന് അനുകൂല ജനവികാരം ശക്തമാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. UDFനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്നും ജനങ്ങളുടെ സർവേയിൽ UDF ആണ് മുന്നിലെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സർവേയേക്കാൾ മികച്ച മുന്നേറ്റം NDA ഉണ്ടാക്കുമെന്നാണ് കെ സുരേന്ദ്രന്റെ പ്രതീക്ഷ. ഇടതുമുന്നണി ഭരിക്കും, ഭരണ തുടർച്ചയുണ്ടാകും എന്നുള്ളതാണ് ഈ സർവേയുടെ മാൻഡേറ്റ്. വോട്ടെടുപ്പ് പടിവാതിരിക്കലെത്തി നിൽക്കെ രാഷ്ട്രീയ ചർച്ചകളെല്ലാം ഏഷ്യാനെറ്റ് ന്യൂസ് C4 സർവേയെ ചുറ്റിപ്പറ്റി. ഫെബ്രുവരി സർവേയേക്കാൾ പുതിയ സർവേയിൽ ഇടതിന് കൂടിയ സീറ്റുകളും ഉയരുന്ന പിണറായിയുടെ ജനപ്രീതിയും കാണിക്കുന്നത് ഇടത് തരംഗമെന്ന് LDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. ഭരണത്തുടർച്ച ആദ്യം പ്രവചിച്ച ജൂലൈയിലെ ഏഷ്യാനെറ്റ് ന്യൂസ് സർവേക്കെതിരെ രംഗത്തെത്തിയ LDF ഇന്ന് സർവേക്ക് നൽകുന്നത് ഫുൾ മാർക്ക്. LDFന് അനുകൂലമായ ജനവികാരം വളരെ ശക്തമായി പ്രകടമാണ്. സുഖാവ് പിണറായി വിജയന്റെ നേതൃത്വം രാഷ്ട്രീയാതീതമായ സ്വീകാര്യത നേടിയ ഒന്നാണ്. ആദ്യ സർവേയുടെ എന്ന പോലെ കടുപ്പിച്ച് തന്നെ UDF പ്രതികരണങ്ങൾ. സർവേക്ക് പിന്നിൽ ഗൂഢാലോചന ആരോപിക്കുന്നു. ഒപ്പം ഓഫീസ് നടത്തിപ്പിൽ മുഖ്യമന്ത്രിക്ക് വീഴ്ചയുണ്ടെന്നും സ്വപ്നയുടെ മൊഴി ഗൗരവതരമെന്നും ജനം പ്രവചിക്കുമ്പോൾ പിണറായിയുടെ പിന്തുണ എങ്ങനെ കൂടുമെന്നും ചോദിക്കുന്നു UDF. ഇതെല്ലാം വളരെ ബോധപൂർവം UDFനെ തകർക്കാനുള്ള നീക്കങ്ങളാണ്. നല്ല ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകും. UDF ഗവൺമെന്റ് അധികാരത്തിൽ വരും. സർവേ ഞങ്ങൾക്ക് ഗുണം ചെയ്യുള്ളൂ. സർവേ നടത്തിയവരോട് എനിക്കൊരു പരിഭവമില്ല, സന്തോഷമുള്ളൂ. പല സർവേകളും ശാസ്ത്രീയമല്ലെന്ന് പറയുമ്പോഴും 18% വോട്ടും 3 മുതൽ 7 വരെ സീറ്റുമെന്ന പ്രവചനം NDA ക്യാമ്പിൽ ആവേശമുണ്ടാക്കുന്നു. സർവേക്ക് മേലെയാകും യഥാർത്ഥ ജനവികാരമെന്ന പ്രതീക്ഷയാണ് BJP. സർവേകളിൽ പ്രതിഫലിച്ചതിനേക്കാൾ കൂടുതൽ ശക്തമായ ജനവികാരം NDA അനുകൂലമായിട്ടുണ്ടാവും. ഇടത് തരംഗ സൂചനകൾക്കിടയും കരുതൽ വിടരുതെന്ന നിർദ്ദേശം CP നേതാക്കൾ അണികൾക്ക് കൈമാറുന്നു. ഛത്തീസ്ഗഡ്, ബീഹാർ ഉൾപ്പെടെ തെറ്റിയ സർവേകളടക്കം പറഞ്ഞാണ് നിരാശപ്പെടേണ്ടെന്ന് UDFന്റെ സന്ദേശം. കരുത്ത് കാട്ടുമെന്ന് ഉറപ്പിക്കാമെന്ന ആത്മവിശ്വാസം കാണിക്കുമ്പോഴും ക്രോസ് വോട്ടിംഗിലടക്കം ജാഗ്രത വേണമെന്ന് NDA പ്രവർത്തകരെ നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. സർവേകൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പോളിംഗ് നടപടികൾ തുടങ്ങിയ ശേഷമുള്ള സർവേ അധാർമികവും നിയമവിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ചെന്നിത്തല കത്ത് നൽകി. മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ ലതിക സുഭാഷിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. മുല്ലപ്പള്ളിയിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് ലതിക സുഭാഷ് പ്രതികരിച്ചു. കോൺഗ്രസിന്റെ നടപടിക്ക് ബാലറ്റിലൂടെ കേരളത്തിലെ സ്ത്രീ സമൂഹം മറുപടി നൽകുമെന്നും ലതിക സുഭാഷ് കോട്ടയത്ത് പറഞ്ഞു. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ സ്ത്രീകളെ കുത്തി നോവിക്കാനും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്താനും മടിയില്ലാത്ത KPCC അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നും ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിലെ സ്ത്രീജനങ്ങൾ ഒരു വനിത ഇത്തരത്തിൽ പ്രതികരിച്ചതിന് എന്നോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ബാലറ്റ് യുദ്ധത്തിൽ കേരളത്തിലെ സ്ത്രീ സമൂഹം മറുപടി നൽകും. മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. ഇടവേള.
റവന്യൂ വകുപ്പുമായുള്ള പാട്ടക്കുടിശ്ശിക തർക്കത്തിനിടെ ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബിന് ബാർ ലൈസൻസ് നിഷേധിച്ച് എക്സൈസ് വകുപ്പ്. ബാർ ലൈസൻസ് പുതുക്കാനുള്ള ടെന്നീസ് ക്ലബിന്റെ അപേക്ഷ നിരസിച്ചു. ഇതോടെ ഏപ്രിൽ 1 മുതൽ ബാർ പ്രവർത്തിക്കാനാകില്ല. അനധികൃതമായി കൈവശം വെക്കുന്ന ഭൂമിയെന്ന് ചൂണ്ടിക്കാട്ടി റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സ്വർണ്ണക്കടത്തിൽ NIA രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി സന്ദീപ് നായരിനെ മാപ്പ് സാക്ഷി. മാപ്പ് സാക്ഷിയാക്കണമെന്ന് സന്ദീപിന്റെ ആവശ്യം കൊച്ചി NIA കോടതി അംഗീകരിക്കുകയായിരുന്നു. സന്ദീപിന് പുറമെ മുഹമ്മദ് അൻവർ, അബ്ദുൾ അസീസ്, നന്ദഗോപാൽ അടക്കമുള്ള പ്രതികളും മാപ്പ് സാക്ഷിയാകും. കേസിൽ 6 മാസത്തിലധികമായി തടവിൽ കഴിയുന്ന സന്ദീപ് നായർക്ക് കോടതി ഇന്ന് ജാമ്യവും അനുവദിച്ചു. 2 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യം അടക്കമുള്ള ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. എന്നാൽ കസ്റ്റംസ് കേസിൽ കൊഫെപോസ ചുമത്തിയതിനാൽ സന്ദീപ് നായർക്ക് പുറത്തിറങ്ങാനാകില്ല. ED രജിസ്റ്റർ ചെയ്ത കേസിലും സന്ദീപ് നായർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. ഗുജറാത്തിൽ മുസ്ലിം വിശ്വാസികൾ കൊല്ലപ്പെട്ടത് നമസ്കരിക്കാത്തത് കൊണ്ടാണെന്ന പരാമർശവുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകനും സുന്നി നേതാവുമായ കാന്തപുരം AP അബ്ദുൽ ഹക്കീം അസരി. മലപ്പുറം പെരുവള്ളൂരിൽ മിഷൻ 21 പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് വിവാദ പരാമർശം. ഗുജറാത്തിലെ ജനങ്ങൾ നമസ്കരിച്ചില്ലെങ്കിൽ അവരുടെ വീട് ചുടണം, അതിനെപ്പറ്റി ആളുകളെ അല്ലാഹു പ്രധാനമന്ത്രിയായും മുഖ്യമന്ത്രിയായും നിയമിക്കുമെന്നതാണ് പരാമർശം. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ കടുത്ത വിമർശനമുയർന്നു. വിഷയത്തിൽ തൽക്കാലം പ്രതികരിക്കാനില്ല എന്ന് കെ സുന്നി വിഭാഗം നേതാക്കൾ അറിയിച്ചു. നമസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കുറ്റമാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു രാജ്യത്ത് സ്വതന്ത്രമായി അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല. ഭരണാധികാരികളാണ് അത് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ ഗുജറാത്തിലെ ജനങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ വീട് ചുടണം, അവരെ കൊല്ലണം, ആരാ ചെയ്യേണ്ടത്? അത് അള്ളാഹുത്താൽ അതിനെ പറ്റിയ ആളുകൾ അവിടെ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഒക്കെ നിയമിക്കും. അപ്പോൾ ഈമാനില്ലാത്തതിൻ്റെയും ഇബാദത്തില്ലാത്തതിൻ്റെയും കാരണം കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സംഭവിക്കുന്നത്. വീണ്ടും ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. രാഹുൽ ഗാന്ധിക്കെതിരായ അശ്ലീല പരാമർശം വിവാദമായതോടെ മാപ്പ് പറഞ്ഞ മുൻ MP ജോയ്സ് ജോർജ്. മുഖ്യമന്ത്രിയും CPM പരാമർശം തള്ളിയതോടെയാണ് ജോയ്സ് മാപ്പ് പറഞ്ഞത്. ജോയ്സിനെതിരെ കേസ് എടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കേരളത്തിൽ രാഹുൽ ഗാന്ധി ക്യാമ്പസുകൾ നടത്തുന്ന സംവാദങ്ങൾക്കെതിരെയായിരുന്നു ജോയ്സിന്റെ വിവാദ പരാമർശം. അശ്ലീല ചുവയോടെയുള്ള പ്രസംഗം പ്രചരിച്ചതോടെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF പ്രതിസന്ധിയിലായി. രാഹുൽ ഗാന്ധിയെ പോലെ ദേശീയ നേതാവിനെ ഇങ്ങനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് അവരുടെ പരാജയ ഭീതി കൊണ്ടാണ്. സ്ത്രീവിരുദ്ധമായ പ്രസ്താവനയാണ് നടത്തിയത്. അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കുകയാണ് വേണ്ടത്. വാവിട്ട പ്രസംഗത്തിൽ ജോയ്സിനെ മുഖ്യമന്ത്രിയും കൈവിട്ടു. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക എന്നുള്ളതൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു നിലയല്ല. രാഷ്ട്രീയമായി അദ്ദേഹത്തെ എതിർക്കേണ്ട കാര്യങ്ങളിൽ ഞങ്ങൾ എതിർക്കുന്ന നിലയെടുക്കും. അപ്പോഴും ശിഷ്യനെ തള്ളാതെ ആശാൻ രംഗത്തെത്തിയതും വിവാദത്തിന്റെ ആക്കം കൂട്ടി. ഇന്നേ വരെ നടന്ന എല്ലാ പീഡന കേസിലും മുഖ്യ പ്രതികളായിരിക്കുന്നവർ മുഴുവൻ കോൺഗ്രസുകാരാണ്. ഞാൻ ഇനി ആളുകളുടെ പേരൊന്നും പറഞ്ഞ് വഷളാകുന്നില്ല. അവരിപ്പോ ഞങ്ങൾ എന്തേലും പറഞ്ഞെന്നും പറഞ്ഞ് പറഞ്ഞാൽ എന്ത് കാര്യമാ? വ്യാപകമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് ജോയ്സിനെ തള്ളി പ്രസ്താവന ഇറക്കി. വ്യക്തിപരമായ പരാമർശം രാഷ്ട്രീയ വിമർശനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുമെന്ന കുറ്റപ്പെടുത്തലും. അശ്ലീല വാക്കിൽ നാക്കുപൊള്ളിയതോടെ പ്രസ്താവന പരസ്യമായി പിൻവലിച്ച് ഒടുവിൽ മാപ്പ് പറഞ്ഞ ജോയ്സ് ജോർജ്. ആ പരാമർശങ്ങൾ നിരുപാധികം പിൻവലിക്കുകയാണ്. ആ പരാമർശത്തിലുള്ള ഖേദം പരസ്യമായി തന്നെ അറിയിക്കുകയാണ്. മാപ്പിലും വിവാദം അവസാനിക്കുന്നില്ല. ജോയ്സിനെതിരെ പരാതിയുമായി ഇടുക്കി DCCയും പ്രതിഷേധവുമായി കോൺഗ്രസും പ്രശ്നം കടുപ്പിക്കുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. വീണ്ടും ഇടവേള. വീണ്ടും വാർത്തയിലേക്ക്. ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയമസഭയുടെ കാലാവധി കഴിയും മുമ്പ് നടത്തുമെന്ന നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ നിന്ന് പിൻവലിച്ചു. തിങ്കളാഴ്ച കേസ് പരിഗണിക്കണമെന്നും അന്ന് നിലപാട് അറിയിക്കാമെന്നും കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ്. NK ഷിജു ചേരുന്നു. ഷിജു, ഏത് സാഹചര്യത്തിലാണ് ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് എന്ന സൂചന കമ്മീഷൻ നൽകുന്നത്? എന്തൊക്കെ മനസ്സിലാകുന്നുണ്ട്?
ആ ശീതൽ, നേരത്തെ കമ്മീഷൻ ഈ കേസിന്റെ വാദം നടക്കുന്ന ഘട്ടത്തിലാണ് വാക്കാൽ ഇങ്ങനെ, അതായത് ഈ രാജ്യസഭയുടെ, അല്ല ക്ഷമിക്കണം, ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ തങ്ങൾ രാജ്യസഭാംഗങ്ങൾക്കുള്ള പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണ് എന്നായിരുന്നു കോടതി അറിയിച്ചിരുന്നത്. പക്ഷേ ഏത് തീയതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ നിയമസഭയുടെ കാലാവധി, 14 നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് അറിയിച്ചു. അത് രേഖാമൂലം കോടതി ഇത്തരം നിലപാട് കോടതി രേഖപ്പെടുത്തുകയും ചെയ്ത് കേസ് 7 തീയതിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷെ ഇതിനു ശേഷമാണ് കമ്മീഷൻ വീണ്ടും ആ നിലപാട് രേഖപ്പെടുത്തേണ്ടതില്ല, ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകാൻ സമയം വേണം, അങ്ങനെ തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കണമെന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് തിങ്കളാഴ്ച വീണ്ടും കേൾക്കും. എന്തായാലും രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ നേരത്തെ തന്നെ വലിയ ആരോപണം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരുന്നു. ഇത് ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കമ്മീഷൻ പറഞ്ഞത് ഒരു സ്വാധീനത്തിനും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കീഴ്പ്പെടുന്നില്ല എന്ന ഒരു നിലപാടാണ് കോടതിയെ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ഇന്ന് അതിനെ സാധൂകരിക്കുന്ന രീതിയിലായിരുന്നു ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ, കാരണം ഈ നിയമസഭയിലെ MLA വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്ന ഒരു നിലപാടിലേക്ക് കമ്മീഷൻ എത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ പറയുന്നത് അത് രേഖപ്പെടുത്തേണ്ടതില്ല, തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കാം എന്നാണ് കമ്മീഷൻ നിലപാട് തിരുത്തിയിട്ടുള്ളത്. ശീതൽ സാമൂഹിക മാധ്യമങ്ങളിലെ പരസ്യങ്ങൾക്കായി മത്സരിച്ച് പണമെറിയുകയാണ് മുന്നണികൾ. സോഷ്യൽ മീഡിയയിൽ പണം ചെലവഴിക്കുന്നതിൽ ഇടതുമുന്നണിയാണ് ഒന്നാമത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഫേസ്ബുക്കിൽ മാത്രം 9.5 ലക്ഷം രൂപയാണ് പരസ്യത്തിനായി ഇതുവരെ ചെലവാക്കിയിരിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് പണം ചെലവിടുന്നതിൽ 10-ാമതാണ് LDF കേരളം എന്ന ഫേസ്ബുക്ക് പേജ്. UDFനെയും NDAയെയും മറികടന്നാണ് പണം നൽകിയുള്ള സോഷ്യൽ മീഡിയ പരസ്യങ്ങളിൽ ഇടതുമുന്നണി കുതിക്കുന്നത്. ഒരു മാസത്തിനിടെ 105 പരസ്യങ്ങൾ 9,41,138 രൂപ ചെലവിട്ടു. കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം കണക്ക് 675,762 രൂപ. കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് ചെലവിട്ടത് 1.25 ലക്ഷം രൂപ. LDF കേരളം പേജ് ഇതുവരെ ചെലവിട്ടത് 34 ലക്ഷത്തിലധികം രൂപയാണ്. ലോകം കീഴ്മേൽ മറിഞ്ഞാലും ജനങ്ങളെ കൈവിടില്ലെന്ന് നിശ്ചയദാർഢ്യമുള്ള ഇടതുപക്ഷ സർക്കാർ. 15,000 രൂപ വരെയാണ് ഓരോ പരസ്യത്തിനും ചെലവ്. കാഴ്ചക്കാർ ഭൂരിഭാഗവും 25-നും 44-നും ഇടയിൽ പ്രായമുള്ളവർ. 10 ലക്ഷം പേരിലേക്ക് വരെ പ്രചാരണം എത്തിക്കും. കേരളത്തിൽ ഒന്നാമതുള്ള LDF കേരളം പേജിന് പിറകിൽ ഗുരുവായൂരിലെ UDF സ്ഥാനാർത്ഥി KNA ഖാദറിന്റെ പേജാണ്. ഒരാഴ്ചയ്ക്കിടെ 63,000 രൂപ ചെലവിട്ടു. 4-ാമതുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള എന്ന കോൺഗ്രസിന്റെ പേജ് ചെലവിട്ടത് 45,257 രൂപ. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പേജിലൂടെ ഇതുവരെ 4.25 ലക്ഷത്തിലധികം രൂപയുടെ പരസ്യം നൽകി. സോഷ്യൽ മീഡിയ പ്രചാരണത്തിൽ മുൻപന്തിയിൽ നിൽക്കാറുള്ള BJP പക്ഷേ ഇത്തവണ ചിത്രത്തിൽ കാണുന്നില്ല. BJP കേരളം പേജിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പരസ്യവുമില്ല. ഇതുവരെ ചെലവിട്ടത് 30,000 രൂപയോളം. രാജ്യത്താകെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പണമൊഴുകുകയാണ്. BJPയും തൃണമൂലും മത്സരിച്ച് പണമൊഴുക്കുന്ന പശ്ചിമബംഗാളിൽ ഇതുവരെ 2,23,96,000 രൂപ ഇറങ്ങി. തമിഴ്നാട്ടിൽ 1,86,00,000 രൂപ. മമതാ ബാനർജിയുടെ പേജ് മാത്രം പരസ്യത്തിനായി ചെലവിട്ടത് 1,32,00,000. പശ്ചിമബംഗാളിലെയും തമിഴ്നാട്ടിലെയും ചെലവ് നോക്കിയാൽ കേരളം ഇക്കാര്യത്തിൽ പിന്നിലാണ്. വെറും 30,36,504 രൂപ. സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വീണ്ടും വാർത്തയിലേക്ക്. UDF സ്ഥാനാർത്ഥി CH ഇബ്രാഹിംകുട്ടിയുടെ ഡോക്ടറേറ്റ് ബിരുദമാണ് പേരാമ്പ്രയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഡോക്ടറേറ്റ് വ്യാജമാണെന്ന ആരോപണവുമായി ഒരു വിഭാഗം എത്തിയതോടെ തനിക്ക് ശരിക്കും ഡോക്ടറേറ്റ് ഉണ്ടെന്ന വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി. വികസനവും രാഷ്ട്രീയവുമല്ല, ഡോക്ടറേറ്റ് ആണ് പേരാമ്പ്രയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ UDF സ്ഥാനാർത്ഥിയുടെ ഡോക്ടറേറ്റ് ബിരുദം വ്യാജമാണോ എന്നാണ് നാട്ടുകാർക്ക് അറിയേണ്ടത്. നാട്ടിൽ ഡോക്ടർ CH എന്നറിയപ്പെടുന്ന ഇബ്രാഹിംകുട്ടിയെ ഡോക്ടർ എന്ന് അഭിസംബോധന ചെയ്തായിരുന്നു UDFന്റെ പ്രചാരണം തുടങ്ങിയത്. എന്നാൽ ഇബ്രാഹിംകുട്ടിയുടെ ഡോക്ടറേറ്റ് വ്യാജമാണെന്ന വാദവുമായി വ്യാജ സർവകലാശാല ബിരുദ സമിതി രംഗത്തെത്തിയതോടെയാണ് തർക്കം തുടങ്ങിയത്. ഇബ്രാഹിംകുട്ടിക്ക് കിട്ടിയ ഡോക്ടറേറ്റ് മാത്രമല്ല, ഡോക്ടറേറ്റ് നൽകിയെന്ന് പറയുന്ന സർവകലാശാലയെ നിലവിലില്ലെന്നാണ് സമിതിയുടെ വാദം. ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടുള്ള നാമനിർദ്ദേശ പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത 10-ാം ക്ലാസ് ആണെന്നാണ്. എന്നാൽ ഡോക്ടറൽ ബിരുദം പേരിന് മുമ്പിൽ ചേർത്തുകൊണ്ടുള്ള വ്യാപകമായ പ്രചാരണം ഈ മണ്ഡലത്തിലുടനീളം നടക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധി തന്നെ വ്യാപകമായ ഈ ഇത്തരത്തിലൊരു കാപട്യം നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങളെ സമീപിക്കുമ്പോൾ അത് ഈ സമൂഹത്തോട് തുറന്ന് പറയണം. എതിർ പ്രചാരണം ശക്തമായതോടെ ഇബ്രാഹിംകുട്ടിയും പ്രതിരോധത്തിലായി.
ഡോക്ടറേറ്റിൽ തട്ടിപ്പില്ലെന്നും എന്നാൽ പ്രചാരണത്തിന് ഡോക്ടർ എന്ന് ഉപയോഗിച്ചിട്ടില്ലെന്നും ഇബ്രാഹിംകുട്ടി പറയുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംരംഭകത്വവും പരിഗണിച്ച് അമേരിക്കയിലെ ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയാണ് ഡിലിറ്റ് ബിരുദം നൽകിയതെന്നാണ് ഇബ്രാഹിംകുട്ടി പറഞ്ഞത്. ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് കിട്ടുന്ന ഒരു ആരോപണം മാത്രമാണ് അത്. എനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചത് ഓണററി ഡോക്ടറേറ്റ് ആണ്. അത് എനിക്കും വൈക്കം വിജയലക്ഷ്മിക്കും ഒരേ ദിവസം തന്നതാണ്. ഡോക്ടറേറ്റ് ചർച്ചയായതോടെ ഇനി ഇത് MBBS ഡോക്ടറാണോ എന്നും നാട്ടുകാർക്ക് സംശയമായി. എന്തായാലും വികസനത്തിനും മാറ്റത്തിനുമായി വോട്ട് ചൊലിച്ചിറങ്ങിയ ഇബ്രാഹിംകുട്ടിക്ക് ഇനി ഡോക്ടറേറ്റ് വന്ന വഴി കൂടി ജനങ്ങളെ മനസ്സിലാക്കിയേ മതിയാവൂ. അർച്ചന അനൂപ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഇനി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ വാഗ്ദാനങ്ങൾ നോക്കുന്നു. എന്റെ വാക്ക്. ജനപ്രതിനിധിയായാൽ പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനായിരിക്കും മുൻഗണന എന്ന ഉറപ്പാണ് കോഴിക്കോട് സൗത്തിലെ UDF സ്ഥാനാർത്ഥി നൂർബീന റഷീദിന് നൽകാനുള്ളത്. വാക്കുകളിലേക്ക്. താഴേക്കിടയിലുള്ളവർക്ക് ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കാൻ, അവരെ ഒന്ന് ആലംബഹീനരായവരെ പിടിച്ച് അവരെ ഒരു സഹായിക്കാൻ, അവരെ നമ്മളിൽ ഒരാളാക്കി മാറ്റാൻ, അതാണ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി ലക്ഷ്മി പത്മേത്തും. നമസ്കാരം.